ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് കിളിമാനൂർ ആട് ചന്തയുടെ വീഡിയോയുമായിട്ടാണ്. ഇന്ന് ശനിയാഴ്ച ചന്തയ്ക്ക് രാവിലെ ഞാൻ 5:30 ആയപ്പോൾ മാർക്കറ്റിലെത്തി. ശരിക്ക് നേരം വെളുത്തിട്ടില്ല, അതാണ് വീഡിയോ ഒരു ക്ലിയർ കുറവ്. ഈ കുട്ടികളെ രണ്ടും കൂടെ 5000 രൂപയ്ക്ക് മേടിച്ചെന്നാണ് പറഞ്ഞത്. രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു, ഒരുപാട് വളർത്തു കുട്ടികളും വലിയ മുട്ടനാടുകളും എല്ലാം വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളും കാണുക. ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട്, നല്ല നല്ല വളർത്തു കുട്ടികൾ വന്നിട്ടുണ്ട്. ഓരോ കുട്ടിക്കും 3000 രൂപ വെച്ചാണ് പറയുന്നത്. ഈ നിൽക്കുന്ന കുട്ടികൾക്ക് 2500, 3000 ആ റേഞ്ചിൽ പറയുന്ന കുട്ടികളാണ്. 500-1000 കുട്ടികളുണ്ട്, അത് പാൽക്കുട്ടികളാണ്. തള്ളയെ കൊടുത്തിട്ട് ബാക്കി പാലുകുടി മാറാത്ത കുട്ടികളാണ്. അവിടെയൊക്കെ നിൽപ്പുണ്ട് പാലുകുടി മാറാത്ത കുട്ടികൾ. കുറച്ചുകൂടെ ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് വീഡിയോ എടുക്കാമായിരുന്നു. ക്ലാരിറ്റി കുറവുണ്ട്, ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് ഒരുപാട് ആടുകൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച ആടിനെ എടുക്കാനായിട്ട്. നല്ല അടിപൊളി വളർത്തു കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല തീറ്റയും കൂടിയൊക്കെ എടുത്തു തുടങ്ങിയ വളർത്തു കുട്ടികൾ സ്റ്റാർട്ടിംഗ് ഒരു 2000 രൂപ മുതൽ കിട്ടുന്നതാണ് ഈ ആഴ്ച. ഞാൻ ഈ ആഴ്ചത്തെ വിലയാണ് പറയുന്നത്, അടുത്ത ആഴ്ച ഈ വില ഈ വിലയ്ക്ക് കിട്ടണമെന്നില്ല. 3000 രൂപ വെച്ച് ചോദിക്കുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഓരോ കുട്ടിക്കും 3000. നല്ല തീറ്റയും കൂടിയൊക്കെ എടുത്തു തുടങ്ങിയ കുട്ടികൾ തന്നെയാണ്. ഈ രണ്ട് കുട്ടികൾക്ക് 5000 രൂപയാണ് ചോദിക്കുന്നത്. ചന്തയിൽ നല്ല തിരക്കായിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് വാരം നിന്ന് വീഡിയോ എടുത്ത് പോവുകയാണ്. നല്ല നല്ല വളർത്തു കുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. കച്ചവടം പൊടി പിടിച്ച് കിടക്കുകയാണ്. പിന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് ആടുകൾക്ക്. തീരെ കുറവെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് കർഷകർക്ക്. ഇഷ്ടംപോലെ ആടുകൾ വന്ന് മറിയുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ചന്തയ്ക്ക് ആട് കുറവായിരുന്നു, ഈ ആഴ്ച ഒരുപാട് ആട് വന്നിട്ടുണ്ട്. ചെറിയ കുട്ടിക്ക് 6 രൂപയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം 6 രൂപ 7 രൂപ റേഞ്ച് പറയുന്ന കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം. ഇതെല്ലാം 3000, 3500, 4000 ആ റേഞ്ചിൽ വരുന്ന കുട്ടികളാണ്. നേരം വെളുത്തിട്ടില്ല, നല്ല തിരക്കുണ്ട് ചന്തയിൽ. ഞാൻ നേരത്തെയാണ് എത്തിയത്, 2-3 ചന്തയായിട്ട് ഞാൻ നേരത്തെയാണ് വരുന്നത്. കാരണം നമ്മൾ വരുമ്പോൾ താമസിച്ചുപോയി കഴിഞ്ഞാൽ ഒരുപാട് ആടുകളൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ എത്തും, ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ചന്തയിലെത്തും. ഇന്ന് ഒരുപാട് ആട് വന്ന ദിവസമാണ്. നല്ല നല്ല ആടുകൾ വളർത്താൻ ആവശ്യമായത് മീറ്റ് ആവശ്യത്തിന് വന്ന ആടുകളും ഒരുപാട് വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലൊരു നല്ലൊരു കുട്ടി നിൽപ്പുണ്ട്. ഇതാരോ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടാറൊക്കെ. വലിയ വലിയ ആടുകൾ, ഇതൊക്കെ കറവാറ്റി ആടാണ്. ഇതൊക്കെ ഇനി മീറ്റ് ആവശ്യത്തിന് പോകുന്നതാണ്. സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ചന്തയുള്ളത്. ചന്ത ദിവസം ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ്, രാവിലെ 5 മണി മുതലാണ്. ഈ വണ്ടിയിലും കുറേ ആടുകൾ നിൽപ്പുണ്ട്. ഇത് വാങ്ങി കെട്ടിയിരിക്കുകയാണോ വിൽക്കാൻ കൊണ്ടുവന്നാണെന്നറിയില്ല. ഇതിൻ്റെ ആള്
സ്ഥലത്തില്ല. ശരിക്കും 6 മണി ആയതേ ഉള്ളു. നല്ല വളർത്തു കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. 2000-3000 ആ റേഞ്ച് പറയുന്ന കുട്ടികളാണ്. 1500 രൂപയ്ക്കും കിട്ടും. ഇവിടെ ഒരാൾ 1100 രൂപ പറഞ്ഞ കുട്ടി അവസാനം തമിഴ്നാട്ടിൽ നിന്ന് വന്ന സുഹൃത്ത് 1000 രൂപയ്ക്കാണ് മേടിച്ചുകൊണ്ട് പോയത്. അവർ 1500 രൂപ തികച്ച് വേണമെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് അത് കച്ചവടം നടന്നില്ല. അവസാനം അത് 1000 രൂപയ്ക്ക് കൊടുക്കേണ്ടി വന്നു. പുള്ളിക്ക് 100 രൂപ നഷ്ടമായി. 12000 രൂപ ചോദിക്കുന്ന ആടാണ്. 6500 ആണ് ഈ ആടിനെ അവർ പറഞ്ഞത്. ഈ ആടല്ല, നമ്മളാ കറുപ്പം വെള്ളം കണ്ട ആടിനെ. ആ കുട്ടിക്ക് 3500 രൂപയാണ് ചോദിക്കുന്നത്. നല്ല നല്ല വളർത്തു കുട്ടികൾ വന്നിട്ടുണ്ട്. തീറ്റയും കുടിയൊക്കെ എടുത്ത് തുടങ്ങിയത് ഇവിടെ എല്ലാം നിൽക്കുന്ന പാൽക്കുട്ടികളാണ്. വളരെ പാൽ കുടിച്ചിരിക്കുന്ന കുട്ടികളാണ്. ഇത് ഇങ്ങനെ പാൽക്കുട്ടികളെടുക്കാൻ വേണ്ടി മാത്രം ഒരു ആളുണ്ട് ഇവിടെ. അവർ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കൊക്കെ മേടിച്ചുകൊണ്ട് പോണവരാണ്. അതവർ കൊണ്ടത് ഡബിൾ ക്യാഷിനാണ് അവർ വിൽക്കുന്നത്. ഇതെല്ലാം തള്ളേരുടെ പാൽ കുടിച്ചിരിക്കുന്ന കുട്ടികളാണ്. തീറ്റയൊന്നും എടുത്തു തുടങ്ങിയതല്ല. ഇവിടെ ഒരുപാട് ആടുകളെ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ ചന്ത തുടങ്ങുന്നതാണ്. അതാണ് ഇത്രയും കച്ചവടം നടന്നത് 6 മണിക്കുള്ളിൽ. ഒരുപാട് ആളുകൾ വാങ്ങി കെട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയിലും ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. ഇതിനകത്ത് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. അവരെ ഇറക്കിയിട്ടില്ല. പതിനെട്ട് രൂപയാണ് ഈ രണ്ട് കുട്ടികൾ കൂടെ ചോദിക്കുന്ന വില. പതിനാറായിരം രൂപയ്ക്ക് ഈ 3 കുട്ടികളുടെ കച്ചവടമായി. അതിനേതോ കൊണ്ടുവന്ന് 16 രൂപയ്ക്കാണ് ആ 3 കുട്ടികളുടെ വാങ്ങിയത്. ഏകദേശം 6:30 ആയതുള്ള ചന്ത കാലിയായി തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് വലിയ മുട്ടനാടുകൾ വന്നിട്ടുണ്ട്. നമുക്കിനി അവരെയും കൂടെ കാണാൻ പോകാം. ഇതാ നിൽക്കുന്ന ഒരു വലിയ മുട്ടൻ. ഇതാരോ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന കണക്കല്ല, നല്ല ഹൈറ്റും ഇടനീളമുള്ള വലിയ മുട്ടനാടാണ്. ഇന്നത്തെ വില അനുസരിച്ച് ഒരു 10-30 രൂപയെങ്കിലും ഇതിന് കൊടുക്കേണ്ടി വരും. 30,000 രൂപയെങ്കിലും ആയി കാണുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞാണ്. കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇല്ലായിരുന്നു. ഇതൊക്കെ നേരത്തെ കച്ചവടമായി നിൽക്കുന്നതാണ്. ഇവിടെ നിന്നിപ്പോണ്ട് മുട്ടന്മാർ 18 രൂപ, 20 രൂപ, 25 രൂപ പറയുന്ന ആ വിലക്കുള്ള മുട്ടന്മാർ ഇതാ ഇവിടെ നിന്നിപ്പോണ്ട്. അപ്പുറ സൈഡിക്കുന്നതെല്ലാം വലിയ മുട്ടന്മാരാണ്. ഈ വണ്ടിയിൽ ഒരുപാട് ആടുകളുണ്ട്. ഇവിടെ 2 ആട്ടിൻകുട്ടികളാരോ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. നല്ല വലിയ മുട്ടന്മാരാണ് നിൽക്കുന്നത്. ഈ 2 മുട്ടനാടിനൂടെ 60,000 രൂപയാണ് ചോദിക്കുന്ന വില. 60,000 രൂപ സൈസ് മുട്ടന്മാർ തന്നെയാണ്. എല്ലാം തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ആടുകളാണ്. എല്ലാത്തിനെയും വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. ഏകദേശം 6:30 ആയതേ ഉള്ളു. ചന്ത ഏകദേശം കാലിയായി തുടങ്ങി. അവിടെ ഒരു നല്ല അടിപൊളി ഒരു മുട്ട നിൽപ്പുണ്ട്. 30,000 രൂപയാണ് ഇതിന് പറയുന്ന വില. 30,000 രൂപ 24 ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഒരുപാട് ആടുകൾ ഇതാ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ആടുകളാണ്. സൂപ്പർ ഡൂപ്പർ ആടുകൾ തന്നെയാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. അത്യാവശ്യം ആടിന് നല്ല വിലയുണ്ടായിരുന്നു. 2000 രൂപ വെച്ചാണ് ഈ കുട്ടികൾക്ക് ചോദിക്കുന്ന വില. നല്ല
അടിപൊളി ആടുകൾ തന്നെയാണ്. ഇതൊക്കെ തമിഴ്നാട്ടിലേക്ക് ഇതാ അവർ കൊണ്ടുപോകാനെല്ലാം ലോഡ് ചെയ്യുന്നുണ്ട്. ചോടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആടുകളെ വാങ്ങി അവർ കൊണ്ടുപോകാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്താ ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയായിട്ടുണ്ട്. 7 മണിയായപ്പോഴേ എന്താ ഏകദേശം കാലിയായിട്ടുണ്ട്. 16 രൂപയാണ് ആ മുട്ടൻകുട്ടിക്ക് ചോദിക്കുന്നത്. അതായത് 2 പെൺകുട്ടികൾ കൂടെ 3 രൂപയാണ് ചോദിക്കുന്നത്. 3000 രൂപയാണ് ചോദിക്കുന്ന വില. 2.5 വരെ പറഞ്ഞിട്ടുണ്ട്. ഈ 6 കുട്ടികൾ കൂടെ 12000 പറഞ്ഞ ഒരാൾ കൊടുത്തിട്ടില്ല. അത് അവർ വാങ്ങിയതെന്നാണെന്ന് പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ മേ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.